ഞാനുമൊരു നോർമൽ പട്ടമായിരുന്നു, ഇനി മുതൽ ഞാൻ റിച്ച് പട്ടം. ഹായ് ഗായ്സ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്കമച്ചമാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ നമ്മുടെ റീപ്രണൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യമെന്ന് വെച്ചാൽ, ഇന്ന് നമുക്കൊരു ടാസ്ക് ഉണ്ട്, അതായത് ഇന്ന് നമുക്കൊരു ചെറിയ പണിയുണ്ട്. എന്ത് കടത്തലാണെന്ന് പുള്ളിക്കാരൻ ഇതുവരെ പറഞ്ഞില്ല, അങ്ങോട്ടാണ് വരാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള എന്തോ മാറ്ററാണെന്ന്. പുള്ളിക്കാരൻ വാട്സപ്പിൽ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്, യോഗ്യ കറക്റ്റയിലുള്ള ഒരു ഹോട്ടലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനും എബിയും കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. സോ വീഡിയോ ഫുൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളും ഇരുന്ന് കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വേഗം പോയി സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ടാ എബി, വാ വാ വാ, ഇന്ന് ചെറിയൊരു വർക്കുണ്ട്. ഞാൻ വണ്ടി തന്നെയാണോ, നിങ്ങൾ വണ്ടി എടുക്ക്. വന്ന ഉടനെ വണ്ടി കയറിയിരിക്കുന്നു കൊച്ചു കള്ളൻ. പിന്നല്ല, നമ്മുടെ മാഡ് ബോംബിനെ കണ്ടപ്പോ എനിക്ക് അങ്ങ് കേറി. ഉഫ്, അവന്റെ ലുക്കും അങ്ങ് വേറെ ലെവലായിട്ടുണ്ട്. ഷേ, അങ്ങ് എന്ത് കേറി? ഒന്നും കേറിയില്ല എന്റെ പൊന്നോ, രാവിലെ തന്നെ മാക്സ് എണ്ണം തുടങ്ങി. ഡേയ്, വണ്ടി എങ്ങനെ ഉണ്ട്? ഇതും കൂടി ചേർത്ത് നിങ്ങൾ നൂറാമത്തെ വട്ടമാണ് ഇത് ചോദിക്കുന്നത്. ചുമ്മാ ഇരിക്കട്ടെ, നിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയത്. മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ വളിയടിച്ചു വിട്ടേരും. അയ്യോ വേണ്ടേ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. അയ്യോ, ആ എന്താ ഭയം അണ്ണാ. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഇന്ന് നമ്മൾ ഡോറയുടെ വീട്ടിലല്ല പോണത്. ഒരു ദിവസം ആ പെണ്ണും പിള്ളയുടെ വീട്ടിൽ പോണം, എന്നിട്ട് വേണം രണ്ട് ഡയലോഗ് അടിച്ചു വിടാൻ. എന്താടാ സീൻ? എന്ത്? പിന്നെന്തോന്നാ, കുള്ളനരിയെ തൊട്ടടുത്ത് കൊണ്ട് നിർത്തി വെച്ചിട്ട് കുള്ളനരിയെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്ന് ചോദിച്ചാ പിന്നെ കാണാതെ എല്ലാരും അവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കും. ആ അതും ശരിയാണ്, കുള്ളനരിയെ ആ പെണ്ണമ്പിള്ള തൊട്ടടുത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മളോടാണ് ചോദിക്കുന്നത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഓ അണ്ണാ, രാവിലെ ടി വി തുറന്ന ഈ ഡോറയും കൂച്ചി വായനുമാണ് വരണത്. എന്തോന്ന് കൂച്ചി വായന? ഓ അണ്ണാ, ബുദ്ധി തണ്ടി. ഡാ, പെണ്ണമ്പിള്ളക്കാണ് ബോധമില്ലാത്തത്, ആ ചെറുക്കന് കുറച്ചെങ്കിലും ബോധമുണ്ട്. ഇല്ല അണ്ണാ, പെണ്ണമ്പിള്ളയുടെ കൂടെ നടന്ന ആ ചെറുക്കനും തൊലഞ്ഞു, നിങ്ങൾക്ക് അറിഞ്ഞൂടാ. മര്യാദക്ക് നടക്കണ ചെറുക്കന്മാരെ തൊലയ്ക്കാൻ വേണ്ടി ഈ ഡോറ പെണ്ണുമ്പിള്ളയുടെ കാര്യം. ഓ അണ്ണാ, അത് പോരാഞ്ഞിട്ടെ, കൂടെ കൊണ്ടുപോകുന്ന ബാഗ്, പിന്നെ മാപ്പിനെ തൊലച്ച്, അതുപോലെ തന്നെ മറ്റേ ഏത് അമ്പർല, പോപ്പി അമ്പർല, ഏതോ ഒരു അമ്പർല, അതിനെയും തൊലച്ച്. ആ സാധനത്തിനൊക്കെ എന്ത് ചെയ്ത്? അണ്ണാ, നമ്മൾ ജീവൻ ഇല്ലാത്ത ബാഗും കുടയും അല്ലേ കണ്ടിട്ടുള്ളത്, പക്ഷെ ആ പെണ്ണുമ്പിള്ളയുടെ കയ്യില് ജീവനുള്ള ബാഗും കൂച്ചി വളിയനും ഒക്കെയാണോ ഉള്ളത്? അതാ അടുത്തത്, ഈ പേരൊക്കെ എവിടെ നിന്ന് കിട്ടണടാ ഈ നിനക്ക്? എല്ലാ ഈ പെണ്ണുമ്പിള്ള കാരണമാണെന്നാ, മര്യാദക്കിരിക്കണ പയ്യന്മാരെയും കൂടെ തുലയ്ക്കാൻ വേണ്ടി അതെവിടെ ഇരിക്കണം ഇതെവിടെ ഇരിക്കണം നിങ്ങൾ കാണുന്നുണ്ടോ അവൻ കാണുന്നുണ്ടോ എന്ന് നമ്മളോടാണ് ചോദിക്കണത്. ആ പെണ്ണുമ്പിള്ളക്ക് കണ്ടുപിടിച്ച് പോയിക്കൂടെ, ഇതിനൊക്കെ മെന്റൽ എന്നാണ് പറയേണ്ടത്. റിയലി? യാ യാ. ഓ മൈ ഗോഡ്, അൺബിലീവബിൾ. ഉഫ്, മാക്സണം വെട്ടിച്ചൊക്കെ എടുത്തോണ്ട് പോണേ എനിക്ക് വയ്യ. പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ്ടാ മോനെ, ഇതൊന്നും അത്ര എളുപ്പത്തിൽ നിനക്ക് പഠിച്ചെടുക്കാൻ പറ്റൂല, നീ കുറച്ച് മുക്കും. യാ യാ, ഐ നോ അണ്ണാ, കാരണം നിങ്ങളുടെ സ്കില്ലൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ 10, 20, 30 വർഷങ്ങളൊക്കെ പിടിക്കും, അതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നും നീ ഒരു കാര്യം മറന്ന്. എനിക്കറിയാം അണ്ണാ, വ്ലോഗല്ലേ, ഇപ്പൊ എടുക്കാം ഇപ്പൊ എടുക്കാം. നീ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞിട്ടാണ് വ്ലോഗ് എടുക്കാൻ സ്റ്റാർട്ട് ആക്കിയത്, സോ ഇന്നും അതുപോലെ മറന്നു. അതുകൊണ്ട് നിനക്കൊരു ചെറിയ പണിഷ്മെന്റ് ഞാൻ തരുകയാണ്. എന്തോന്നാ പണിഷ്മെന്റ് ഒക്കെ വേണോ അണ്ണാ? വലിയ ടാസ്ക് ഒന്നും അല്ലടാ, ചെറിയൊരു പണി തന്നെയാണ്. എന്നാ പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ, നീ ഇന്ന് വ്ലോഗ് എടുക്കുമ്പോൾ ഫുൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം. അയ്യോ താങ്ക്. അണ്ണാ, ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അറിയത്തില്ല അണ്ണാ, നിങ്ങൾ എന്തോന്നണ്ണാ അറിയാത്ത ലാംഗ്വേജ് ഒക്കെ പറയാൻ പറയുന്നത്. സബ്സ്ക്രൈബേഴ്സ് നിനക്ക് തന്നിട്ടുള്ള വില നീ കളയരുത്. ഞാൻ മലയാളത്തിൽ തന്നെ പറയാണ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാസ്ക് പറ ഞാൻ ചെയ്യാം. ഒരു മിനിറ്റില് ഞാൻ 5 കുപ്പി പാൽ പാക്കറ്റ് കുടിച്ച് തീർത്തരാം, ചെയ്യണോ? എന്തോന്ന്, 5 കുപ്പി പാൽ പാക്കറ്റ്? ഇത് എവിടത്തെ കണക്കടായി? സോറി അണ്ണാ, ചെറിയൊരു നാക്കിന്റെ മിസ്റ്റേക്ക്, 5 കുപ്പി പാൽ കുപ്പിയാണ്. ഓക്കെ
നാക്കിന്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ സെന്റർ ഫസ്റ്റ് വാങ്ങി കഴിക്ക്, അതാകുമ്പം ക്ലിയർ ആവും. ഓ അണ്ണ, തിരിച്ച് വീട്ടിൽ പോകുമ്പോ ഒരെണ്ണം വാങ്ങി കഴിക്കണം. ആ ശരി ശരി, നീ വീഡിയോ എടുക്കണല്ലേ? ആ അണ്ണ, അതാ ഇപ്പൊ എടുക്കാം. പിന്നെ ഒരു ഡൗട്ട് ഉണ്ട്, ഇന്റർവൊക്കെ ഫുൾ ഇംഗ്ലീഷിലാണോ എടുക്കേണ്ടത്? അല്ല, സംസാരിക്കുമ്പോ മാത്രം ഇംഗ്ലീഷ് പറഞ്ഞാ മതിയോ? ഇല്ല, നീ ഫുൾ ഇംഗ്ലീഷ് പറയണം. ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാത്ത ആളാണ് എന്റെ അടുത്ത് ഇംഗ്ലീഷ് പറയാൻ പറയുന്നത്. എന്തോന്ന് ബേബി, കേട്ടില്ല, ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറ. അല്ലണ്ണ, അതാ വീഡിയോ റെക്കോർഡിംഗ് ഓൺ ആക്കി എന്ന് പറഞ്ഞതാ. ആ ഓക്കെ, എന്നാ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോ. റെഡി, 1 2 3. Hi guys, welcome back to AV Blogs. Today we are going to Mr. Max Annan friend Reaper Annan hotel. I am talking full English because Max Annan gave me a task. Yeah, so I am talking full English. Okay, abo അയ്യോ, കയ്യിന്ന് പോയണ്ണാ പോയണ്ണാ. ഷിറ്റ്. ആ അത് കുഴപ്പമില്ല, ഇത്ര നീ ഇംഗ്ലീഷ് സംസാരിച്ചല്ലോ, അത് മതി. നീ ബാക്കി മലയാളത്തിൽ സംസാരിച്ചോ. രക്ഷപ്പെട്ടു. അപ്പൊ ഗൈസ്, ഞാൻ ആദ്യം ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് സംസാരിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ മാക്സ് അണ്ണൻ ആദ്യത്തെ കുറച്ച് ഭാഗം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഫുൾ വീഡിയോയും ഇംഗ്ലീഷിലെടുക്കാനാണ് പറഞ്ഞത്, പക്ഷേ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, നമുക്ക് ഇത്രയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. സോ എൻ്റെ ഇംഗ്ലീഷ് കണ്ട് ആരും ഞെട്ടണ്ട. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്, ഡയറക്റ്റ് നമ്മുടെ മാക്സ് അണ്ണൻ്റെ വീട്ടിലോട്ട് പോയി. ദെൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ, റിപ്പയർ അണ്ണൻ്റെ ഹോട്ടലിലാണ്. റിപ്പയർ അല്ലടാ, ഐഡി റീപ്പർ ആണ്. ഹോ ഷിറ്റ്, സോറി ഗൈസ്, ചെറിയൊരു ടങ്ക് മിസ്റ്റേക്ക് ആണ്. സോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം റീപ്പർ അണ്ണൻ്റെ ഹോട്ടലിലാണ്. നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഹോട്ടൽസ് കണ്ടിട്ടുണ്ടെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് 5-star ഹോട്ടലിലാണ് ഗൈസ്. 5-star കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടു കാണില്ല, കാരണം ഇതൊക്കെ വളരെ റിച്ചായിട്ടുള്ള എന്നെ പോലെ ആൾക്കാർക്ക് പോകാനുള്ള സ്ഥലമാണ്. സോ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സ് അണ്ണൻ ചെറിയൊരു പൈസ കുറവുള്ള ആളായത് കൊണ്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നത്. തള്ളി മറിക്കാണല്ലോ, തള്ളി തള്ളി വണ്ടീനെ തള്ളി മറിക്കല്ലേ. ഓ അണ്ണ, തമാശ അടിക്കാണ്ട് ഗൈസ്. നമ്മളെ മാക്സ് അണ്ണൻ ഭയങ്കര കോമഡി ആളാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുറച്ച് തളിയും കാര്യങ്ങളൊക്കെ വാരിയെറിയുന്നത്. സോ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങേരെ ഹോട്ടലിലാണ്. ഞാനിത് രണ്ടാമത്തെ വട്ടമാണ് പറയുന്നതെന്ന് എനിക്കറിയാം, കാരണം വേറൊന്നും പറയുന്നില്ല ഗൈസ്, വേറൊന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങളിത് കേട്ടേ പറ്റുള്ളൂ, കേട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് അടിക്കും. കേട്ടല്ലോട് അങ്ങനെയൊന്നും പറഞ്ഞൂടാ അണ്ണ. ഞാൻ ഉദ്ദേശിച്ചതേ ചില തണ്ടികൾ സ്കിപ്പ് അടിക്കണ വീഡിയോ, ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കുത്തി 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 അങ്ങ് അറ്റം വരെ എത്തിക്കും, എന്നിട്ട് പറയും വീഡിയോ ഫുള്ളും കണ്ട്. ആടാ അത് ശരിയാണ്, അങ്ങനെയും ചിലരുണ്ട്. എന്ത് പറയാനണ്ണ, പിള്ളേരൊക്കെ അങ്ങ് മാറിയണ്ണ. ഓടേ ഓടേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഐഡിയ ഉണ്ടണ്ണ, അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവമാര് വീഡിയോ ഫുള്ളും വാച്ച് ചെയ്യും. പക്ഷേ എന്തോ നടേ, എനിക്കും കൂടെ പറഞ്ഞാടേ ആ ഐഡിയ. പാൽ കുപ്പി ഗീവ് അവേ. ഇതിനേക്കാളും നീ പറയണ്ടായിരുന്നടാ. അയ്യോ എന്താണ്? ഡേയ് നിന്നെ പോലെ യു കെ ജി പഠിക്കുന്ന ചെറുക്കന്മാരല്ല അവരെല്ലാരും വലുതായി, നിന്നെ പോലെ അവര് പാലൊന്നും കുടിക്കൂല ഇപ്പം. തന്നെ അണ്ണ, അപ്പം പോയല്ലോ ആ ഒരു പ്ലാനും. അതിന് ഇതൊക്കെ ഒരു പ്ലാൻ ആണോ? അപമാനിക്കരുത് അണ്ണ, അപമാനിക്കരുത്. ഡേയ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടാ. ആ എന്തെങ്കിലും തലതെറിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും, ചോദിച്ചോ. നിന്റെ പേസ്റ്റില് ഉളുപ്പുണ്ടോ? ഉളുപ്പാ, സാധാരണ ഉപ്പല്ലേ അണ്ണ ഇടുന്നത്, ഉളുപ്പൊക്കെ ആരെങ്കിലും അതിലെടുത്തിടോ. ആ ഇവിടെ എല്ലാം പോസിബിൾ ആണ്, നിനക്കറിയാലോ നത്തിങ് ഈസ് പോസിബിൾ. തന്നെ അണ്ണ, എന്നാ ഉണ്ട് ഉളുപ്പ്. ആ ഓക്കെ ഓക്കെ, അങ്ങനെ പറഞ്ഞ ഹോട്ടലെത്തി. ഹലോ റീപ്പർ അണ്ണ, എത്ര ദിവസമായി അണ്ണ കണ്ടിട്ട്? ഒരാഴ്ച അല്ലേടാ ആയുള്ളൂ, മിണ്ടാതിരിടാ. ഉഫ്, റീപ്പർ അണ്ണൻ ടെറർ മൂഡിലാണെന്ന് തോന്നുന്നു. അണ്ണാ എന്തിനാണ് വിളിച്ചത്? ഡാ ഇന്നൊരു റിസ്ക് ആയിട്ടുള്ള ജോബ് ഉണ്ട്, നീ ചെയ്യുമോ? എന്നെ പറ്റി അറിയില്ല അണ്ണാ നിങ്ങക്ക്, എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്തിരിക്കും. ആടാ ഒരു എസ്കേപ്പ് ടിപ്പർ നീ വീട്ടിലെത്തിക്കണം. തന്നെ അണ്ണാ, എന്തോന്ന് ലോഡാണ്? ഡാ മാക്സ് ഇത് മണൽ കടത്തലല്ല വണ്ടി കടത്തലാണ്. എന്റെ അമ്മേ അണ്ണാ, ഇത് കുറച്ച് ടഫ് അല്ലേ, എന്നെ കൊണ്ട് പറ്റോ? ഡാ ഏവി, കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് ഒരുത്തൻ ബാത്താളം അടിച്ചോണ്ടിരുന്നല്ലോ, അവനെ കാണാനല്ലോ, ഇവിടെ പോയി. നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ടെന്ന. ആ എന്നെയാണ് ആക്കുന്നതെന്ന് മനസ്സിലായി, നിങ്ങൾ ലൊക്കേഷൻ ഷെയർ ചെയ്, വണ്ടി നിങ്ങളുടെ വീട്ടില് വൈകുന്നേരം എത്തിയിരിക്കും. യെസ്, ഇതാണ് നമ്മുടെ മാക്സ്. നീ ഈ ഒരു ജോലി കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 500 കോടിയാണ് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ മിസ് ചെയ്യരുത്, കറക്റ്റ് വീട്ടിൽ എത്തിച്ചിരിക്കണം വണ്ടി. ഓക്കെ അണ്ണാ, ഡീൽ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, സിംറാങ്കിലെ ഡോണിന്റെ ടിപ്പറാണ് നിങ്ങൾ അടിച്ചു മാറ്റാൻ പോകുന്നത്.
സോ സൂക്ഷിക്കണം, ഇവനെ കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം, നോക്കിയൊക്കെ വേണം. അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് വണ്ടി ഇട്ടേക്കുന്നത്, ചുറ്റിനും സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്. സോ നോക്കിയൊക്കെ വേണം വണ്ടി എടുക്കാൻ. എല്ലാം ഓക്കെയാണ്, വണ്ടി ഈവനിങ് നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും. ഓക്കെ, ഞാൻ നോക്കട്ടെ. മലങ്ക് സിറ്റി ഡോണിന് അടുത്തൊരു സിറ്റിയിൽ പോയി മാസ് കാണിക്കാൻ പറ്റുമെന്ന്. ഗുഡ് ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് യോഗ്യ കറട്ടയിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 4-5 കിലോമീറ്ററേ ഉള്ളൂ സെംറങ്കിൽ പോകാൻ. അവിടുത്തെ ഡോണിൻ്റെ ടിപ്പറാണ് നമ്മൾ അടിച്ചു മാറ്റാൻ പോകുന്നത്. എന്തിനാണ് അവൻ്റെ ടിപ്പർ അടിച്ചു മാറ്റുന്നതെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരൻ്റെ എന്തോ പേഴ്സണൽ ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വൈരാഗ്യം കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും വണ്ടി അടിച്ചു മാറ്റിയേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് 500 കോടിയാണ് ഗൈസ് ഓഫർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കേട്ടല്ലോ, 500 കോടിയാണ്. 1-2 കോടിയല്ല, 500 കോടിയാണ്. നമ്മളൊരു 10 വർഷം ബസ് ട്രിപ്പ് എടുത്താൽ പോലും ഇത്രയും എമൗണ്ട് ഒന്നും കിട്ടില്ല. സോ എന്ത് സംഭവിച്ചാലും നമ്മൾ ആ ഒരു ടിപ്പർ പുള്ളിക്കാരൻ്റെ വീട്ടിൽ എത്തിച്ചിരിക്കും ഗൈസ്. സോ ഞാനും എവിയും കൂടിയാണ് പോകുന്നത്. ഡേവി, നിനക്ക് എന്ത് തോന്നുന്നു, നമ്മൾ ആ ഒരു ടിപ്പർ അടിച്ചു മാറ്റോ? മാക്സ് അണ്ണൻ ഇരിക്കുമ്പോ എനിക്കെന്ത് പേടി, മാക്സ് അണ്ണൻ അടിച്ചു മാറ്റിയിരിക്കും, അത് ഉറപ്പാണ്. ഡേവി, ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട കേട്ടാ. ഓവർ കോൺഫിഡൻസ് അല്ല അണ്ണാ, മാക്സ് അണ്ണൻ പണ്ടോട്ടേ പൊളിയല്ലേ. മാക്സ് അണ്ണന്റെ കാര്യത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അത് തീർത്തിട്ടേ വരത്തുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. തള്ളെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ വിട്ടുപോയി. കുറച്ചു മുമ്പ് ഒരു കിടിലൻ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്തല്ലോ അണ്ണാ, ഓ ഒരു രക്ഷയല്ല, പൊളി പൊളി. അത് ചെറിയൊരു ഡ്രിഫ്റ്റടാ, ആ ഒരു ബസ്സുകാരൻ പെട്ടെന്ന് റോങ് വേ കൂടി കയറി വന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് കറക്കി നിർത്തിയതാണ്. കണ്ടോ ഗൈസ്, ചെറിയൊരു ഡ്രിഫ്റ്റ് ആണെന്ന്. അപ്പോൾ നമ്മുടെ മാക്സ് അണ്ണൻ എത്രത്തോളം ഡ്രിഫ്റ്റിങ്ങും സ്റ്റണ്ടിങ്ങും ചെയ്യുമെന്ന് ജസ്റ്റ് ഒന്ന് ഊഹിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. മതിയടെ മതിയടെ ഏവി, എന്നെ പറ്റി പൊക്കിയത് മതി, നിന്നെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കൂ. എന്നെ പറ്റി എന്ത് പറയാനെന്നാ, ഞാനൊരു കിടിലം സിംഗർ ആണ്. എനിക്ക് 2019, 18, 20, 21 വർഷങ്ങളിൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് IED സിംഗർ, ബെസ്റ്റ് റാപ്പ് സിംഗർ, ബെസ്റ്റ് അവാർഡ് സിംഗർ, അങ്ങനത്തെ പല പല അവാർഡും നമ്മുടെ കയ്യിൽ ഉണ്ട്. കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യണ്ടാ, വല്ല ആക്രക്കടയിലും എടുത്ത് കൊടുക്ക്, കുറച്ച് പൈസയെങ്കിലും കിട്ടും. ഓ അണ്ണ, അതും ശരിയാണ്, ഇക്കാര്യം എനിക്ക് തോന്നിയില്ലല്ലോ. നമുക്ക് ആക്രക്കട കൊടുത്തിട്ടേ കുറച്ച് പാല് വാങ്ങാം. ഏവി, നീ ഒരു ബുദ്ധിമാൻ തന്നല്ലോ. പിന്നല്ല അണ്ണ, നമ്മള് പണ്ടേ പൊളിയാണ്. സ്വന്തമായിട്ട് പൊക്കിയടിക്കാൻ നിന്നെ പോലെ വേറെ ആരും കാണൂല്ലോ. സൈഡിൽ കൂടി അങ്ങ് താറ്റയാണല്ലേ. ജസ്റ്റ് ഫോർ ഫൺ ഏവി, ഡോണ്ട് ടേക്ക് ഇറ്റ് ബി സീരിയസ്. ഓക്കെ. ഡാ ഏവി, സ്ഥലം എത്തി, നമുക്ക് വണ്ടി ഉണ്ടല്ലോ, ഇതിനകത്തോട്ട് കയറ്റി നിർത്താം. ആ ഡോണ് ഫുണ്ടയുടെ വീട് തൊട്ടപ്പുറത്താണ്. നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് നൈസായിട്ട് ഈ വീടുകളുടെ ബാക്ക് സൈഡ് വഴി അങ്ങ് കയറാം. ഓക്കെ അണ്ണാ, നിങ്ങൾ പറഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല. അപ്പൊ ഗൈസ്, ഫൈനലി നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വഴി അങ്ങ് കയറി പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ അണ്ണാ, അതാ ഇവിടെയൊക്കെ കൊറേ വീടുണ്ട്, നമ്മള് പോകുമ്പോ ആരെങ്കിലും കണ്ടാ സീനാവോ? എടാ കണ്ടാ മുള്ളാൻ വന്നെന്ന് പറഞ്ഞാ മാത്രം മതി, വേറൊന്നും പറയണ്ട നീ. ഓക്കെ അണ്ണാ, സെറ്റ് സെറ്റ്, ഞാൻ കുറച്ച് പാല് കുടിച്ചോട്ടെ, കുറച്ച് എനർജി കിട്ടും. ഉഫ്, എവിടെ ചെന്നാലും ഇവൻ ഇത് തന്നെയാണല്ലോ ദൈവമേ പണി. അണ്ണാ ഇനി എത്ര ദൂരമുണ്ട്? എടാ എത്തിയടാ എത്തിയടാ, ദാ വണ്ടി ഇവിടെയാണ് കിടപ്പുള്ളത്, കണ്ടാ കണ്ടാ, ദാ അപ്പുറത്ത് കിടപ്പുണ്ട്. ഓ അണ്ണാ, മറ്റേ റെഡ് കളറ് ടിപ്പർ, SK ടിപ്പർ അല്ലേ അത്? SK ആണോ PK ആണോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് വണ്ടി എടുക്കണം, അത് മാത്രമേ ഉള്ളൂ പണി, പെട്ടെന്ന് വാ. അണ്ണാ റീപ്പർ അണ്ണ നമ്മളോട് പറഞ്ഞത് ഇവിടെ ഫുൾ സെക്യൂരിറ്റി ആണെന്നല്ലേ, പക്ഷെ ഇവിടെ ഒരുത്തനെ പോലും കാണാനില്ലല്ലോ. ദാ അപ്പൊ പണി എളുപ്പമായില്ലേ, ഇവിടെ ആളില്ലാത്തോണ്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് പോവാം, സിമ്പിൾ. ഓ അണ്ണാ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് വണ്ടി എടുക്ക്. ഓ ഓ ഓ, നീ പെട്ടെന്ന് വണ്ടി കയറ്, വണ്ടി കയറ്. അണ്ണാ ഞാൻ വണ്ടി കയറി, പോട്ട് 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 പോട്ട്. രക്ഷപ്പെട്ടേ, നമ്മള് അങ്ങനെ വണ്ടി എടുത്തു. പൊളി പൊളി, പിന്നല്ല 500 കോടി നമക്കേ. ഞാനും ഒരു നോർമൽ പട്ടമായിരുന്നു, ഇനി മുതൽ ഞാൻ റിച്ച് പട്ടം. എന്റെ മോനെ, അതിന്റെ ഇടയ്ക്ക് ഒരു പാട്ട്. മാസായിട്ടുണ്ടല്ലോ ഏവി. പിന്നല്ല പൊളിയല്ലേ. യാ, അപ്പൊ ഗൈസ് ബാക്കിൽ ആരും ചേസ് ചെയ്ത് വരുന്നില്ല, സോ നമ്മള് ഒരുവിധം സേഫ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ റീപ്പർ അണ്ണൻ്റെ വീട്ടിൽ കൊണ്ട് ഈ ഒരു വണ്ടി എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 500 കോടിയാണ് ഗൈസ്. സോ നമ്മൾ വളരെ ഹാപ്പിയാണ്.
പിന്നെ ഗൈസ്, ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഈ ഒരു മോഡ് റിയൽ ആയിട്ട് നമ്മുടെ മഹേഷ് ഗെയിമിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ് റിലീസാകുന്നത്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോ. 2K ആകുമ്പോൾ റിലീസാകും, ഏകദേശം 1.40K എന്തോ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ ഈ ഒരു മോഡ് റിലീസായി കിട്ടുന്നതാണ്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മഹേഷ് ഗെയിമിങ്ങിനെ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യാ മാക്സ് അണ്ണൻ പറഞ്ഞതുപോലെ എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ ബാക്കി കാര്യങ്ങൾ മാക്സ് അണ്ണൻ പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതൊരു സബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ കിടിലം കിണ്ണം കാച്ചി വീഡിയോസ് ഓൺ ദി വേ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.